தமிழ். എന്താ ഡോക്ടർ തീരെ അണസ്പെക്ടഡ് ആയിട്ട് ഹോസ്പിറ്റലിൽ പുതിയ വാർഡ് വല്ലം പണിയാനുള്ള പരിപാടി ഉണ്ടോ? ഇല്ല. റോയ്ചന് എന്നെ എത്ര വർഷം കൊണ്ട് അറിയാം? അറിയാമെന്ന് ചോദിച്ചാ ഏതാണ്ട് കുട്ടിക്കാലം മുതലേ അറിയാം. എന്താ? അല്ല, ഇത്രയും കാലത്തെ പരിചയം വെച്ചോണ്ട് ഞാൻ ഇന്നതൊക്കെ ചെയ്യുമെന്നും ഇന്നതൊക്കെ ചെയ്യില്ലെന്നും ഒരു ഏകദേശ ധാരണ റോയ്ചൻ ഉണ്ടായിരിക്കുമല്ലോ. ഉണ്ട്. ഉണ്ടല്ലോ. ആ ധാരണയ്ക്ക് കടക വിരുദ്ധമായി ഞാൻ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ എന്തായിരിക്കും റോയ്ചന്റെ ഫീലിംഗ്? ഒരുതരം കൺഫ്യൂഷനും വിഷമവും ഒക്കെ തോന്നുന്നില്ലേ? എന്താണ് ഡോക്ടർ പറഞ്ഞുകൊണ്ട് വരുന്നത്? എനിക്ക് പിടികിട്ടുന്നില്ല. ഒരാണിനി ഒരു പെണ്ണിനോടോ തിരിച്ചങ്ങോട്ടോ ഇഷ്ടം തോന്നുന്നതിൽ യാതൊരു അപാകതയും കാണാൻ എനിക്ക് കഴിയുന്നില്ല. അവിടെ പ്രായവും ജാതിയും മതവും സോഷ്യൽ സ്റ്റാറ്റസും ഒന്നും പ്രശ്നമാവുകയില്ലെന്നും എനിക്കറിയാം. പക്ഷേ ആ അടുപ്പം വെറുമൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് മാത്രമായി കാണുന്നവരോട് അത് പെണ്ണായാലും ആണായാലും ഏതായാലും റോയ്ചനെ ഞാൻ അത്രക്കാരനായിട്ടല്ല കണക്കാക്കി. ഐ തോട്ട്. സത്യം പറഞ്ഞാൽ ഡോക്ടർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ കുട്ടി ഇന്നെന്നെ കാണാൻ വന്നിരുന്നു. ഏത് കുട്ടി? അന്ന് മേഴ്സിയുടെ ബർത്ത്ഡേക്ക് പാടാൻ വന്ന പെണ്ണ്. ഷേളിയോ? എന്താണ് അവളുടെ പ്രോബ്ലം? എന്നെ കൊണ്ട് തന്നെ അത് പറയിച്ചു കേൾക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ പറയാം. പറയണം. അവൾക്കിപ്പോ എന്നെ പോലെ ലേഡി ഡോക്ടറുടെ സഹായം വേണ്ടി വന്നിരിക്കുന്നു, മാനം കാക്കാൻ. അതന്നെയാണ് മൈക്രോൺ ബോഡി പെണ്ണ്. അതാണ് എനിക്ക് പിടിക്കാത്തത്. ഇതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, റോയ്ചിൽ നിന്നും ഇത്തരത്തിലുള്ള റിയാക്ഷൻ ഞാൻ പ്രതീക്ഷിച്ചില്ലെന്ന്. അപകടമായിന്ന് കാണുമ്പോൾ ഒന്നും അറിയാത്തതുപോലെ കൈ കഴുകി മാറുന്ന ആണുങ്ങളുടെ ഈ ഏർപ്പാട് ഞാൻ ഒരിക്കലും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. എല്ലാ കൊച്ചനോട് പറഞ്ഞു, ഞാൻ അവളെ ഹെൽപ്പ് ചെയ്യാം. പക്ഷേ നിങ്ങളും കൂടി എന്റെ മുഖത്ത് നോക്കി അത് റിക്വസ്റ്റ് ചെയ്യണം, അല്ലാതെ ഈ പൊട്ടങ്ങളിൽ കളിക്കുന്നു. ഇത്രയും കാലത്തെ പരിചയം വെച്ചുകൊണ്ട് ഡോക്ടർക്ക് എന്നെ പറ്റി ഉണ്ടായിരുന്ന അസസ്മെന്റ് ഉണ്ടല്ലോ, അത് മാറ്റണ്ട. മാറ്റാറായിട്ടില്ല. ഒരു പെണ്ണിന് ഞാൻ കാരണം ഇങ്ങനെ ഒരു അപകടം സംഭവിക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്താ, ഞാൻ മനുഷ്യനല്ലേ? പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ അവൾ ആദ്യം ചെന്ന് കിടക്കുന്നത് ഒരു ഹോസ്പിറ്റൽ അബോർഷൻ ടേബിളിൽ ആയിരിക്കില്ല, കഴുത്തിലൊരു മിന്നിതാലുമായി എന്റെ വീട്ടിൽ എന്റെ ബെഡ്റൂമിലായിരിക്കും. അവൾ അവിടെ തന്നെ കിടന്ന് പ്രസവിക്കുകയും ചെയ്യും. അപ്പൊ ചിലപ്പോ ഞാൻ തന്നെ ഡോക്ടറുടെ സഹായം തേടി വന്നു എന്ന് വരും. മനസ്സിലായല്ലോ? അപ്പോ ആ കുട്ടി പറഞ്ഞത്? അത് ഞാൻ അന്വേഷിക്കാം ഇപ്പൊ തന്നെ. ഏതായാലും അവൾ എന്റെ പേര് പറഞ്ഞപ്പോ ഡോക്ടർ തന്നെ നേരിട്ട് വന്ന് അന്വേഷിച്ചതിന് താങ്ക്സ്. ഞാൻ പിന്നെ വിളിക്കാം. ഹലോ, റോയ് വർഗീസ് ഇയർ. ആ ഷേർലി എന്ന് പറയുന്ന കുട്ടിയുണ്ടോ അവിടെ? ഇന്ന് കോളേജ് പോയിട്ടില്ലേ? ഒന്ന് വിളിപ്പിക്കാമോ? അർജന്റ്. ഹലോ, ആ ഞാനാ. കുട്ടി ഉടനെ ഒന്ന് ഇങ്ങോട്ട് വരണം. അതെ, ഉടനെ. വണ്ടി വയ്ക്കണോ? ആ ശരി, വൈകരുത്. ഡോക്ടർ എൽ സി ജോർജിനെ കണ്ടിരുന്നു. അവരോട് പറഞ്ഞതെല്ലാം നേരാണോ? കുറച്ചെങ്കിലും നേരുണ്ടോ? ചോദിച്ച കേട്ടില്ലേ? കേട്ടു. എങ്കിൽ പറയൂ, അവരോട് പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും വാസ്തവമുണ്ടോ? എന്തിനാ എന്റെ പേര് വലിച്ചയച്ചത്? എളുപ്പത്തിൽ കാര്യം നടക്കുമെന്ന് കരുതി അല്ലേ? ബേബിയുടെ പേര് പറഞ്ഞാൽ എന്താ? അവൻ ഒഴിഞ്ഞു പറഞ്ഞോ? ബേബിയാണ് ഇതിന് ഉത്തരവാദി എന്ന് ഞാൻ അങ്ങനെ അറിഞ്ഞുവെന്നായിരിക്കും. അവൻ തന്നെ അല്ലേ? കളിക്കുട്ടിയായിട്ട് നടന്നിട്ട് ഇത്രയും കോപ്പിക്കാമെങ്കിൽ ഇനി അത് തുറന്നു പറയാം. അവൻ തന്നെ അല്ലേ?
അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ ഡോക്ടറെ കാണാൻ പോകേണ്ടത്? എന്നോട് പറഞ്ഞാ പോരേ?